എന്നോട് ബി ജെ പിയിലേക്ക് പോകുക എന്നുള്ള സൂചന പോലും ഈ സംസാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പാർട്ടിയിലെ ഇതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട്, അത് സാധാരണ ഒരു കാര്യം തന്നെയാണല്ലോ, അതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഞാൻ എൻ്റെ ധാരണ അങ്ങനെ തീരുമാനത്തിലേക്ക് പോകില്ല എന്ന് പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു, വിളിക്കാനൊക്കെ ധാരാളം ആളുണ്ട്, പക്ഷേ നമുക്ക് ഈ പാർട്ടി വിട്ടു പോകാൻ കഴിയില്ലല്ലോ, അച്ഛൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രസ്ഥാനമല്ലേ, അതുകൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെ ഇത്രയും കടുത്ത തീരുമാനത്തിലേക്ക് പോയി? വിശേഷിച്ച് ഇപ്പോൾ പാർട്ടിയിൽ എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കെ കരുണാകരനെ ചിതയിലെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പതപ്പിച്ച പതാകയുണ്ട്, കോൺഗ്രസിൻ്റെ തീർന്ന പതാക. അത് ഞങ്ങൾക്കൊക്കെ അവകാശപ്പെട്ടാണ്. ഞങ്ങളുടെ കാലം കഴിയുമ്പോൾ സ്ഥാനങ്ങൾ വരുമ്പോൾ അത് ജനാധിപത്യത്തിൽ സാധാരണയാണ്. ഒരു പ്രസ്ഥാനത്തിൽ നിന്നാൽ ചിലത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കിട്ടിയേൻ്റെ കണക്ക് ഓർക്കേണ്ടതാണ്. അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഞാൻ വല്ലതും നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അതൊരു വഴിവീരിയല്ല. കുടുംബത്തിലെ പ്രയാസങ്ങൾ കുടുംബത്തിൻ്റെ അകത്ത് പറയാറുണ്ട്, ചിലപ്പോൾ പുറത്തും പറയാറുണ്ട്. എന്ന് വിചാരിച്ച് പാർട്ടി വിട്ടു പോകലാണ്. ഇത്ര കാലം ഒപ്പം നിന്നൊരു പാർട്ടി, ഇപ്പോൾ അവർക്കും പഴയകാല കാര്യങ്ങളൊക്കെ അറിയാലോ, എന്തുമാത്രം സാമ്പത്തികമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയപ്പോൾ ഞങ്ങളുടെ അച്ഛൻ പ്രയാസപ്പെട്ടിട്ടുണ്ട്. അന്നത്തെ കാലത്തൊന്നും ഇതുപോലെയുള്ള സൗകര്യങ്ങളൊന്നും എം എൽ എമാർക്കില്ല. ഞാനൊക്കെ ജനിക്കുമ്പോൾ അത് എം എൽ എ പോലും അല്ല, തിരുകൊച്ചി സംസ്ഥാനത്ത് എം എൽ എ ആയിരുന്ന വ്യക്തി അന്നും താമസ വാടക വീട്ടിലാണ്. മുരളി മന്ദിരം ഉണ്ടാക്കുന്നത് 1962 കാലത്താണ്. അന്ന് അധികം ഒന്നുമല്ല, സാധനമില്ല, 60-ൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു, എന്നിട്ട് പോലും അദ്ദേഹം കുലുങ്ങിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഒരു ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു കൊണ്ടി വന്നു, ശരിയാണ്. പക്ഷേ അതിന് പൂർവാദി അദ്ദേഹം പോലും ക്ഷമ പറഞ്ഞിട്ടല്ലേ തിരിച്ചു കയറിയത് പാർട്ടി. കാരണം ഇത് അദ്ദേഹം ഉണ്ടാക്കിയ പാർട്ടിയാണ് കേരളത്തിൽ. പ്രത്യേകിച്ച് 1978 ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിൽക്കുമ്പോൾ, ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 1978 പാർട്ടി വളർന്നപ്പോൾ അന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് രാഷ്ട്രീയം വീട്ടിൽ സംസാരിക്കുന്നത്. അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, നിന്നാൽ ഒരു പക്ഷേ രാഷ്ട്രീയ അന്ത്യമായിരിക്കും, പക്ഷേ ഞാൻ അവരുടെ കൂടെ നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത്, അവരോടൊപ്പം മുങ്ങാനും ഞാൻ തയ്യാറാണ്. അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിച്ചവരാണ് ഞങ്ങളൊക്കെ. ആ പാർട്ടിയല്ല ഈ പാർട്ടി. ഒരു ഘട്ടത്തിൽ പുറത്തു കൊണ്ടി വന്നപ്പോഴും ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയൊക്കെ ഞങ്ങൾ നെഞ്ചിലേറ്റിയതാണ്. ഞാൻ കോൺഗ്രസ്സിന് പുറത്തുള്ളവർ ഉൾപ്പെടെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാം, അവരുടെയൊക്കെ ജന്മദിനങ്ങളും ചരമദിനങ്ങളൊക്കെ ആചരിച്ചവരാണ് ഞങ്ങളൊക്കെ. നിലവിലുള്ളവരോട് കുറച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, അതൊക്കെ പരിഹരിച്ചു. അപ്പോൾ അതിനുശേഷം കിട്ടിയ സ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഓർക്കണ്ടേ? ഒരു ബന്ധം വെറുപിരിയലാണോ? അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇനി ഒരു തരത്തിലുള്ള ബന്ധുവായി പറ്റില്ല.